കായംകുളത്ത് മോഷണം പതിവാക്കിയ കൗമാര കുറ്റവാളികൾ വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഷണം നടത്തുകയും വീട്ടിലുള്ള സ്ത്രീയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത 17-കാരനെ പോലീസ് പിടികൂടിയിരുന്നു. കാറിന്റെ ടയറുകൾ മോഷ്ടിക്കുന്ന വിദ്യാർത്ഥിയെ കഴിഞ്ഞ ആഴ്ചയാണ് പിടികൂടിയത്. കുറ്റകൃത്യത്തിലെ പങ്കൊളിപ്പിക്കുന്നതിനായി കാട്ടുന്ന സാഹസങ്ങളാണ് പലപ്പോഴും കൊച്ചു കുറ്റവാളികൾക്ക് വിനയാകുന്നത്. കഴിഞ്ഞ ദിവസം മോഷണം നടത്തുകയും വീട്ടിലുള്ള സ്ത്രീയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത 17-കാരനെ അതിവിദഗ്ധമായാണ് പോലീസ് കുടുക്കിയത്. മോഷണ കേസുകളിൽ പെടുന്ന കായംകുളത്തെ മിക്ക കൗമാര കുറ്റവാളികളെയും കുറ്റകൃത്യത്തിലേക്ക് എത്തിച്ചത് പെട്ടെന്ന് പണമുണ്ടാക്കുക എന്ന പ്രേരണയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഷണം നടത്തുകയും വീട്ടിലുള്ള സ്ത്രീയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത 17-കാരനെ പോലീസ് പിടികൂടിയിരുന്നു. കാറിന്റെ ടയറുകൾ മോഷ്ടിക്കുന്ന വിദ്യാർത്ഥിയെ കഴിഞ്ഞയാഴ്ചയാണ് പിടികൂടിയത്. കുറ്റകൃത്യത്തിലെ പങ്ക് ഒളിപ്പിക്കുന്നതിനായി കാട്ടുന്ന സാഹസങ്ങളാണ് പലപ്പോഴും കൊച്ചു കുറ്റവാളികൾക്ക് വിനയാകുന്നത്. കഴിഞ്ഞ ദിവസം മോഷണം നടത്തുകയും വീട്ടിലുള്ള സ്ത്രീയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത 17-കാരനെ അതിവിദഗ്ധമായാണ് SI രാജൻബാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ നടന്ന സംഭവത്തിൽ കാപ്പിൽ കിഴക്ക് മണലാരി പടിയേറ്റതിൽ മനോജിന്റെ ഭാര്യ സഞ്ജു നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. സംഭവ സമയം സഞ്ജുവിന്റെ ഫോൺ കൈക്കലാക്കിയ പ്രതി ഇവരുടെ ഫോൺ നമ്പർ മനസ്സിലാക്കാൻ തന്റെ മൊബൈലിലേക്ക് വിളിച്ചതിനു ശേഷം നമ്പർ മായ്ച്ചിരുന്നു. ഇവരുടെ ഫോണിൽ നിന്നും പ്രത്യേക റിക്കവറിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്പർ എടുത്തതോടെയാണ് കുട്ടിക്കള്ളൻ കുടുങ്ങിയത്. ഇപ്പോൾ ദുബായിലുള്ള സഞ്ജു സംഭവത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ: വ്യാഴാഴ്ച പുലർച്ചെ എന്റെ മുഖത്ത് വെള്ളം പോലെ എന്തോ ഒന്ന് വീണിട്ടാണ് ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റത്. എണീറ്റ് നോക്കിയപ്പോ എന്റെ റൂമിന്റെ പുറത്ത് ജനലിന്റെ അടുത്തായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് പേടിച്ച് വെള്ളം വെക്കാൻ നോക്കി. വെള്ളം വെക്കാൻ നോക്കിയപ്പോ പെട്ടെന്ന് തന്നെ അവൻ എന്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, നീ മിണ്ടരുത്, നീ മിണ്ടിയത് എന്റെ കുഞ്ഞിനാവത്താന്ന് പറഞ്ഞു. എന്റെ പേര് വിളിക്കുക എന്റെ കുഞ്ഞിനാവത്താന്ന് പറയുന്നതും കേട്ടതോടെ ഞാൻ ഒന്ന് സൈലന്റ് ആയി. ഞാനൊരു ചോദിച്ചു, നിങ്ങൾ ആരാ, നിങ്ങൾക്ക് എന്ത് വേണ്ടെന്ന് ചോദിച്ചു. പറഞ്ഞ് നിന്റെ കുഞ്ഞിന്റെ ദേഹത്ത് ഞാനൊരു ഫ്ലൂയിഡ് പോലൊരു സാധനം ഒഴിച്ചിട്ടുണ്ട്, നിന്റെ കുഞ്ഞു അരമണിക്കൂറിനുള്ളിൽ മരിച്ചു പോവും, മരിച്ചു പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നീ ഇറങ്ങി വെളിയിൽ വരണമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്റെ ഫോൺ അവൻ കാണിച്ചിരുന്നു, ഓൾറെഡി എന്റെ ജനലിന്റെ പടിയിൽ വെച്ചിരുന്ന ഫോണാണ് അവൻ നേരത്തെ അതെടുത്ത് കൈ വെച്ചിരുന്നു. എന്നിട്ട് എന്റെ ഫോൺ കാണിച്ചു തന്നിട്ട് പറഞ്ഞ്, നിന്റെ ഫോണും എന്റെ കയ്യിലാണ്, നിന്റെ കുഞ്ഞിനെ ഞാൻ രക്ഷിക്കാം, പക്ഷെ നീ ഇറങ്ങി പുറത്തു വരാൻ പറഞ്ഞു. അപ്പം എന്റെ ഫോണിനകത്തെന്ന് വെച്ചാൽ എന്റെ ഫോട്ടോസ്, എന്റെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോസ്, എന്റെ ദുബായിലത്തെ ബിസിനസിന്റെ കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. അപ്പം ഫോട്ടോസ് ഒക്കെ വെച്ച് മോർഫിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യും, പിന്നെ അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഈ ഫോണ് തിരിച്ച് വാങ്ങിക്കാനുള്ള ശ്രമം, അതിനുവേണ്ടി ഞാൻ കുറച്ച് സൈലന്റ് ആയിട്ട് ഞാൻ പറഞ്ഞു, ഓക്കെ നീ പറയുന്ന പോലെ ഞാൻ ചെയ്യാം, ഞാൻ ഇറങ്ങി പുറത്തു വരാം. അപ്പം ഇവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എന്റെ ഫോണിൽ നിന്ന് അവന്റെ നമ്പറിലോട്ട് മിസ് കോൾ അടിച്ചു, കാരണം എന്റെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അന്നിട്ട് തന്നെ എന്റെ ഫോണിൽ നിന്ന് അവന്റെ നമ്പർ അവൻ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു. എന്നിട്ട് ഞാൻ അവനോട് വളരെ സൗമ്യമായിട്ട് സംസാരിച്ച് ഫോണ് തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു, ഈ മൊബൈലിന്റെ ടോർച്ചിന്റെ വെട്ടത്തിൽ ഞാൻ ഇറങ്ങി വരാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് നീ എനിക്ക് ആദ്യം ഫോൺ താ, ഞാൻ അല്ലാതെ അകത്തെല്ലാം ലൈറ്റ് ഇട്ട് അച്ഛനും അമ്മയും എണീക്കപ്പം നീ നിനക്ക് പ്രശ്നമാവെന്ന് പറഞ്ഞു. കാരണം ഇവന്റെ ഇന്ന് ഫോൺ മേടിക്കുന്നിടം വരെ എനിക്ക് അങ്ങനെ സംസാരിച്ചേ മതിയാവത്തുള്ളൂ. അങ്ങനെ സംസാരിച്ച് അവൻ എന്നെ വിശ്വസിച്ചിട്ടായിരിക്കും എനിക്ക് ആ ഫോൺ അവൻ എനിക്ക് തിരിച്ചു തന്നു. തിരിച്ചു തന്നപ്പോ തന്നെ ഞാൻ ബഹളം വെച്ച് അമ്മയും അച്ഛനും എണീറ്റ് വന്നപ്പോഴത്തേക്ക് ഇവൻ ഓടി. ഓടിക്കഴിഞ്ഞപ്പോൾ ലൈറ്റ് ഇട്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായത് കുഞ്ഞിന്റെ കഴുത്തിൽ നിന്ന് അവൻ ഓൾറെഡി മാല എടുത്തിരുന്നു, മാല പറിച്ചെടുത്തിരുന്നു. പിന്നെ എന്റെ ഫോണിൽ നിന്ന് അവന് ഓൾറെഡി ഡീറ്റെയിൽസ് എല്ലാം വായിച്ചിട്ടാണ് എന്റെ പേര് അവന് മനസ്സിലായത്. അതാ അവൻ എന്റെ പേര് വിളിച്ച് സംസാരിച്ചത്. അപ്പോൾ അത് തന്നെ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ച് പറഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. പോലീസുകാരൊക്കെ അപ്പൊ തന്നെ വന്ന് രാത്രിയിൽ സഞ്ജുവിന്റെ മൊബൈൽ കൈക്കലാക്കിയ പ്രതി ഇവരുടെ നമ്പർ മനസ്സിലാക്കിയ തന്റെ മൊബൈലിലേക്ക് വിളിച്ചതാണ് കേസ് തെളിയാൻ കാരണമായത്. കോൾ ചെയ്ത ശേഷം നമ്പർ ഡിലീറ്റ് ചെയ്തതിനാൽ ആദ്യം പോലീസിന് മനസ്സിലായില്ല. പിന്നീട് ഒരു കമ്പ്യൂട്ടർ വിദഗ്ധനെ ഉപയോഗിച്ച് പരിശോധിച്ചപ്പോഴാണ് പ്രതിയുടെ നമ്പറിലേക്ക് യുവതിയുടെ ഫോണിൽ നിന്നും കോൾ പോയതായി കണ്ടെത്തിയത്. നമ്പർ ലഭിച്ച പോലീസ് ഇയാളെ കൂട്ടുകാരെ ഉപയോഗിച്ച് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മോഷ്ടിച്ച മാല കായംകുളത്തുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ 21,000 രൂപയ്ക്ക് പണയം വെച്ച പ്രതി 3,000 രൂപ ചിലവാക്കുകയും ബാക്കി തുക വീതം രണ്ട് സുഹൃത്തുക്കളെ ഏൽപ്പിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തി. കുട്ടികളനെ ജുവനൈൽ കോടതിയിൽ ഹാജരാക്കി. ഇത്തരം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കായംകുളം SI രാജൻബാബു പറഞ്ഞു. ഈ കഥ വന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത് ഈ സ്ത്രീയുടെ മൊബൈലിലെ ഡീറ്റെയിൽസ് എടുത്തു. മൊബൈലിലെ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ 11:30 ശേഷം ഈ ഫോണിൽ കോളുകളൊന്നുമില്ല. പിന്നെ ഈ ഫോണിൽ നിന്ന് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് നമുക്കൊരു ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ അതിനകത്ത് ചെക്ക് ചെയ്തപ്പോൾ 2:52 ഒരു നമ്പർ ഡിലീറ്റ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലായി. ആ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു, അതിൻ്റെ അഡ്രസ്സ് എടുത്ത് നോക്കിയപ്പോൾ ഈ ഇതിനകത്തെ പ്രതിയായ ഒരു കൗമാരക്കാരൻ്റെ അഡ്രസ്സാണ് നമുക്ക് കിട്ടിയത്. അവനെ ഞങ്ങൾ തന്ത്രപൂർവ്വം വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ കഥ, അവനും അവൻ്റെ കൂട്ടുകാരനും കൂടി അവൻ്റെ കൂട്ടുകാരൻ്റെ ഒരു സുഹൃത്തിനെ കാണാനായി രാത്രിയിൽ പോയതാണ്.
അപ്പോൾ അവൻ അവളെ കാണാനായിട്ട് പോയ സമയത്ത് ഞാൻ പുറത്തുനിന്ന് അടുത്തുള്ള വീടുകളിലെ ജനലുകൾ തുറന്നിട്ടിട്ടുണ്ടോ എന്ന് ഞാനിങ്ങനെ നോക്കി നടക്കുമ്പോൾ ഒരു വീട്ടിലെ ജനൽ തുറന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അവൻ സ്ത്രീ ഉറങ്ങുകയായിരുന്നു. അവൻ ആ വീട്ടിൽ നിന്നും ജനലിലൂടെ ആ സ്ത്രീയുടെ മൊബൈൽ കൈക്കലാക്കി. ആ സമയം തന്നെ ആ കുട്ടി അടുത്തുണ്ടായിരുന്ന കുട്ടിയുടെ രണ്ട് പവൻ്റെ മാലയും പൊട്ടിച്ച് അവനെടുത്തു. അതിനുശേഷം ഈ മൊബൈൽ അവൻ വിശദമായി പരിശോധിച്ചപ്പോൾ ആ വാട്സാപ്പും ഇതും ഇതെല്ലാം അവൻ അതിൽ നിന്ന് മനസ്സിലാക്കി. പേര് സഹിതം ആ സ്ത്രീയുടെ മനസ്സിലാക്കി. അതിനുശേഷം ഈ സ്ത്രീയുടെ നമ്പർ കിട്ടാൻ വേണ്ടി അവൻ്റെ ഫോണിലേക്ക് അവൻ നമ്പർ ഡയൽ ചെയ്തു. നമ്പർ ഡയൽ ചെയ്തിട്ട് ആ നമ്പർ ഡിലീറ്റ് ചെയ്തു. ആ ഡിലീറ്റ് ചെയ്ത നമ്പറാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കണ്ടെത്തി അവനെ കുരുക്കാനായിട്ട് സാധിച്ചത്. സി ഡി ന്യൂസ്, കായംകുളം.